ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആലസ്യത്തിൽ നിന്നും നമ്മെ വീണ്ടും ഉണർത്താൻ നോമ്പുകാലം വരുന്നു എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ജീവിതത്തെ ക്രമീകരിക്കുന്ന അനുഭവത്തെ നമുക്ക് തപസ് എന്ന് വിളിക്കാം. ഒന്നിലേക്ക് മാത്രം ലക്ഷ്യമൂന്നി അത് നേടിയെടുക്കുവാനായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റിവെക്കുന്ന, അതിനുവേണ്ടി വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന അനുഭവങ്ങളെ ചേർത്ത് വയ്ക്കുന്ന വാക്കാണ് തപസ്. ഇപ്രകാരം നമ്മുടെ ജീവിതങ്ങൾ തപസ് നിറഞ്ഞതാകുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ പലപ്പോഴും നമുക്ക് ദിശ മാറിപ്പോകാറുണ്ട്. എന്നാൽ നാം എത്തിച്ചേരേണ്ടത് എവിടെയാണെന്നും ഏത് സ്ഥാനത്താണെന്നും ഉറച്ച ബോധ്യത്തോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്കവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. നമ്മൾ പോകുന്ന ഈ വലിയ നോമ്പ് ദിനങ്ങൾ ഒരർത്ഥത്തിൽ ഒരു തപസ് തന്നെയാണ്. യേശുവിൻ്റെ കാൽവരി ക്രൂശിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. യേശു നടന്ന വഴികളിലൂടെ നമ്മൾ ഈ നാളുകളിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കും അവൻ്റെ ആ ക്രൂശിൻ ചുവട്ടിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. യേശുവിൻ്റെ പിന്നാലെ യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുവാനായി ഒരു തപസ് നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ താഴ്ന്നു പോകാതെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ്. യേശുവിൻ്റെ ക്രൂശുമരണം ഒരു തപസ്സാണ്. മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള യേശുവിൻ്റെ ഉറച്ച കാൽവയ്പ്പുകളാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. നിന്ദനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും വേദനയുടെയും നടുവിൽ നമുക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ യാഗമായി, തന്നെ തന്നെ യാഗമാക്കി നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായ യേശുവിൻ്റെ ആ സന്നിധിയിലേക്ക് നമുക്ക് പോകാം. അതിനുവേണ്ടി നമ്മുടെ തപസ്സിനെ നമുക്ക് ശക്തിപ്പെടുത്താം. ആമേൻ.